കൂട്ടുകാരെ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചതിൽ ഞാൻ ഒറ്റ യേശുവിനോട് സ്തോത്രം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ യേശുവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് നമ്മുടെ ഈ പ്രതികൂലമായുള്ള ഈ സാഹചര്യത്തിലൊക്കെ ഒരാൾ നമ്മളെ സഹായിക്കാൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ് ഇന്ന് നമ്മൾ പാട്ടിലൂടെ പഠിക്കാനായിട്ട് പോകുന്ന ആ സഹായകനായിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് ഇന്നത്തെ നമ്മുടെ പാട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ദൈവം നമ്മുടെ സ്നേഹിതൻ അവൻ നമ്മുടെ രക്ഷകൻ പ്രയാസങ്ങളില് ഒരാള് നമ്മുടെ സ്നേഹിതനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ പാട്ട് പാടിയപ്പോൾ അത് ആരാ ദൈവം അല്ലേ ഈ ദൈവം നമ്മുടെ സ്നേഹിതനായിട്ട് ഈ വലിയവനായിട്ടുള്ള ദൈവം നമ്മുടെ പ്രയാസങ്ങളെ മാറ്റുവാൻ നമ്മളെ സഹായിക്കുവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് മാത്രമല്ല അതിന്റെ രണ്ടാമത്തെ വരി ആൻറ്റി പാട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അവൻ സ്നേഹിതനായിട്ടുള്ള ദൈവം മാത്രമല്ല അവൻ രക്ഷകനാ എന്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ ചോദിക്കട്ടെ എന്താ രക്ഷകൻ എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കുന്ന ആളാ അപ്പൊ എവിടെ നിന്നായി ഈ ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ പാപത്തിൽ നിന്നാണ് യേശുപ്പച്ചൻ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു ആരാണ് നിങ്ങൾക്ക് അറിയാല്ലേ യേശു യേശു കർത്താവാണ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ് ആ യേശു കർത്താവാകുന്ന ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് മാത്രമല്ല നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം അല്ലേ ഇന്ന് നമ്മൾ ഉടനീളം പഠിക്കാനായിട്ട് പോകുന്ന ഈ കരുതുന്ന ദൈവത്തെ കുറിച്ച് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആ ന്യൂർവാശി ഈ പാട്ടിന്റെ ആക്ഷൻ കാണിച്ച് നിങ്ങളെ പാടിത്തരും അപ്പൊ നിങ്ങൾക്കത് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും റെഡിയാണോ അതിനെ നിങ്ങളെ പറയുന്ന ദൈവത്തിന്റെ വചനം ആണ് ഈ വായിച്ച് കേൾപ്പിക്കാം എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നമുക്കൊന്ന് വായിക്കാം ഒന്ന് പത്രോസ് 5 അതിന്റെ 7 വാക്യം ഇപ്രകാരം പറയുന്നു 1 Petrus 5:7 നിങ്ങൾ ഏതോ എടുത്തൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ആൻഡിപ്പോ വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കാം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗതികളും അവന്റെ മേൽ ഇട്ടുകൊള്ളു ഒരു പ്രാവശ്യം കൂടെ അതിന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും 1 Petrus 5:7 മനോഹരമായുള്ള ഒരു ദൈവത്തിൻ്റെ വചനമാണ് ആ വചനത്തിൽ പറയുക നിങ്ങളെല്ലാ ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും ചോദിക്കട്ടെ എങ്ങനെ നമുക്ക് അവന്റെ മേൽ ഇട്ടുകൊള്ളുവാനായിട്ട് ഈ അവനുമായത് ആരാ യേശുപ്പച്ചൻ അല്ലേ യേശുപ്പച്ചന്റെ മേല് നമുക്ക് ഇട്ടുകൊള്ളുവാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത് അതൊരു കാര്യം മാത്രമേ നടക്കുകയുള്ളൂ പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നത് എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ടോ
തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും പറയും പ്രാർത്ഥിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥന, പപ്പയും മമ്മിയും എല്ലാവരും കൂടെ ചേർന്നിരുന്ന പ്രാർത്ഥന. ശാരി ഒന്ന് ചോദിക്കുക, നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കുറച്ച് സമയം യേശപ്പച്ചനോട് ചേർന്നിരിക്കാറുണ്ടോ? യേശപ്പച്ചനോട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്? നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒത്തിരി വിഷയങ്ങളുണ്ടല്ലേ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട്. നിങ്ങൾ ചിലപ്പോൾ പക്ഷെ ടി വിയിലൊക്കെ കണ്ടു കാണല്ലേ, ഒത്തിരി ആളുകൾ ഈ ലോകത്തിൽ തന്നെ അനേകം മരിച്ചു വീണുകൊണ്ടിരിക്കുക, പെട്ടെന്നാണ് മരിച്ചു പോകുന്നത്. പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും നമ്മുടെ പ്രായമുള്ള മക്കളൊക്കെ ഒത്തിരി പേരെ ഈ രോഗം ബാധിച്ചുകൊണ്ടിരിക്കുക. എത്ര രാജ്യങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കുന്ന, ഈ രോഗത്തിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി അനേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്. ഈ ദിവസം കേട്ട് അവർക്ക് ഈ അസുഖം പിടിപെടാനായിട്ട് തുടങ്ങി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നു, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നു. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ ഇല്ല എങ്കിലും ഒത്തിരി പേര് അതിൻ്റെ സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കണം, അല്പസമയം യേശുപ്പച്ചനോട് ചേർന്നിരിക്കാനായിട്ട്. വ്യക്തിപരമായിട്ട് നിങ്ങൾ മുറിക്കകത്ത് കയറിയിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കണം, യേശുപ്പച്ച ഈ രോഗത്തിൽ നിന്ന് ഞങ്ങളുടെ ലോകത്തെ രക്ഷിക്കണേ. ദൈവം തന്ന ലോകം നമുക്ക് ജീവിക്കാനായിട്ട്, പക്ഷെ അത് സാധിക്കാതെ പോവുക. വ്യക്തിപരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക, യേശുപ്പച്ച ഈ രോഗത്തിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ കേരളത്തെ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ, എല്ലാ ലോക രാഷ്ട്രങ്ങളെയും യേശുപ്പച്ച വിടുതലയക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആൻറ്റി ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പോവുക. ആൻറ്റിയോട് ചേർന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ? ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന യേശുപ്പച്ചൻ കേൾക്കും, അതിനൊരു മാറ്റമില്ല. അതിൻ്റെ ഒത്തിരി അനുഭവമുണ്ട് പറയാം, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, യേശുപ്പച്ച ഈ ദേശത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ പോലെയുള്ള അനേകരെ യേശുപ്പച്ച ഈ രോഗത്തിന് അടിമയായിട്ടായിരിക്കുന്നു. കർത്താവെ അവരെ വിടുവിക്കണേ, അവർക്ക് സൗഖ്യം കൊടുക്കണേ, അവർക്ക് സമാധാനം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന യേശുപ്പച്ചൻ കേൾക്കും. നമുക്ക് പ്രാർത്ഥിച്ചാലോ? കണ്ണടച്ച് കൈക്കൂപ്പിയിരുന്ന അന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, യേശുപ്പച്ച ഞങ്ങൾക്ക് മനോഹരമായുള്ള ഈ ദിവസം തന്നതിനായിട്ട് നന്ദി പറയുന്നു, ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ആരോഗ്യവും ബലവും തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാൻ നീ സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു യേശുപ്പച്ച. എന്നാൽ അനേകരെ കർത്താവെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രോഗം കാരണം കൊണ്ട് അനേകരും മരിച്ചു വീഴുന്നുണ്ടല്ലോ, അനേകരെ ദൈവമേ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ. യേശുപ്പച്ച ഈ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണം. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഈ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, യേശുപ്പച്ച നീ സംരക്ഷിക്കണം. യേശുപ്പച്ച നീ വിടുതലിനെ അയക്കണം കർത്താവേ. ഈ രോഗത്തിൽ നിന്ന് ഞങ്ങളുടെ എല്ലാവരെയും, ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും യേശുപ്പച്ച നീ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ രോഗം ഇനി വർദ്ധിച്ചു വരുവാൻ ഇടയാക്കരുതേ. യേശുപ്പച്ചൻ്റെ കരുതലും കാവലും എല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കണേ. ഈ ഇതിനു വേണ്ടി ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുപ്പച്ച, നഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുപ്പച്ച. ഈ രോഗത്തിൻ്റെതായുള്ള കാര്യങ്ങളിന്മേൽ ദൈവം പ്രയത്നിക്കുന്ന അനേകരുണ്ടല്ലോ, ദേശങ്ങളിൽ അനേകരുണ്ട് കർത്താവെ. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്കൊന്നും ഈ അസുഖം വരുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പച്ചൻ. അവരെ സംരക്ഷിക്കണേ, ഒരു ദോഷം അവർക്ക് തട്ടരുത് കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ പല രാജ്യങ്ങളിലുണ്ടല്ലോ, അവരും പലതരത്തിലുള്ള സങ്കടത്തിലൂടെ കടന്നു പോകുന്നു, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ യേശുപ്പച്ച. ഹല്ലേലൂയ, അവർക്കൊന്നും ഈ രോഗം വരുവാൻ ഇടയാക്കരുതേ, പ്രയാസപ്പെടുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പച്ച. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഭരിക്കുന്ന ഗവൺമെൻറ്റായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇവിടെ എല്ലാം നല്ല ആലോചനകൾ യേശുപ്പച്ച കൊടുത്തു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന യേശുപ്പച്ച കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹായ് കൂട്ടുകാരെ, നമ്മൾ മനോഹരമായ ഒരു ഗാനം പഠിച്ചു, വാക്യം പഠിച്ചു, എല്ലാവരും ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. എത്ര സന്തോഷമായിരുന്നു ഈ സമയങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുവാണെന്നുണ്ടെങ്കിൽ, യാത്രയിൽ നമുക്ക് സഹായിക്കാനായിട്ട് നമുക്ക്
റൂട്ട് മാപ്പ് എഴുതിക്കൊണ്ട് പോകുന്നവരുണ്ട്. ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് പോകാൻ, ആ സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകുക, അങ്ങനെ നമുക്ക് വാഹനം കയറി പോകാൻ ഒക്കെയുള്ള റൂട്ട് മാപ്പ് എഴുതിക്കൊണ്ട് പോകാറുണ്ട്. നമ്മളെ വഴി കാട്ടിത്തരാനായിട്ടാണ് റൂട്ട് മാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നല്ല ജീവിതം നയിക്കാനായിട്ട് നമുക്ക് വഴികാട്ടികളായി തീരാൻ ധാരാളം ഗുരുക്കന്മാരൊക്കെ ഉണ്ട് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഗുരുക്കന്മാരൊക്കെ ഉണ്ട്. പണ്ട് കാലഘട്ടത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2850 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോവുക. ആ കാലഘട്ടത്തിൽ ദൈവം, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ശരിയായ വഴിയിൽ സഞ്ചരിക്കുവാൻ, അല്ല അവരെങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അവരോട് ദൈവം പറഞ്ഞു കൊടുക്കും. തെറ്റായിട്ടുള്ള വഴികളിൽ യാത്ര ചെയ്താൽ അവരെ തിരിച്ച് ശരിയായ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരും. മാത്രമല്ല അവരറിയേണ്ട കാര്യങ്ങളൊക്കെ ദൈവം മുന്നമേ കൂട്ടി അവരോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരെ വഴി നടത്തിയിരുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് പ്രവാചകന്മാർ. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനായിരുന്നു തിസ്ബ്യ എന്ന് പറയുന്ന ദേശത്ത് വളർത്തപ്പെട്ട്, ജനിച്ചു വളർത്തപ്പെട്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നു. അവൻ്റെ പപ്പായും മമ്മയും ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്കറിയത്തില്ല, അതിനെക്കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ ഞാൻ വിചാരിക്കും അദ്ദേഹത്തിന് പപ്പായും മമ്മയും ഇല്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ കരുതി സഹായിച്ച് അവനെ വളർത്തിക്കൊണ്ട് വന്നത് ദൈവമായിരുന്നിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ള നമ്മളെ എല്ലായ്പ്പോഴും കരുതുവാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകുന്ന ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് അവൻ എല്ലായ്പ്പോഴും നമ്മളെ കരുതി നടത്തും എന്നുള്ളത്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഈ ഏലിയാവ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം പറയുന്നത് പോലെ തന്നെ അവൻ നടക്കുവാനായിട്ട് തുടങ്ങി. ഒരു ദിവസം ദൈവം ഏലിയാവിനെ വിളിച്ചു. ഏലിയാവേ, ഏലിയാവ് എന്നായിരുന്നു ആ പ്രവാചകൻ്റെ പേര്. ഏലിയാവിനെ ദൈവം വിളിച്ചു, ഏലിയാവേ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. ഏലിയാവ് പറഞ്ഞു, ഞാൻ ചെയ്യാം കർത്താവേ, ദൈവമേ നീ എന്താണോ എന്നോട് പറയുന്നത് അതെല്ലാം ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നീ നാളെ അതിരാവിലെ എഴുന്നേറ്റ് ഈ രാജ്യത്തെ രാജാവായിരിക്കുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നീ പോകണം. അപ്പോൾ ഏലിയാവ് ചോദിച്ചു, ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അപ്പോൾ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ നിനക്കറിയാമല്ലോ ഞാൻ തിരഞ്ഞെടുത്ത് രാജസ്ഥാനത്തേക്ക് വന്ന ആഹാബ് രാജാവ് ഇസ്രായേൽ ജനങ്ങളെ മുഴുവനും അവൻ വഴിതെറ്റി തെറ്റായ മാർഗത്തിലേക്ക് അവൻ നയിക്കുകയാണ്. നീ കണ്ടു, അവൻ എന്നെയല്ലാതെ മറ്റ് ദൈവങ്ങളെ, ബാൽ പോലെയുള്ളതായ രൂപങ്ങളെ, പ്രതിമകളെ ഒക്കെ അവൻ ആരാധിക്കുന്നത് കണ്ടോ? അതുമാത്രമല്ല അവൻ മുഖാന്തരമായിട്ട് എല്ലാവരും വഴിതെറ്റി പോകുന്നത് നീ കണ്ടോ? ഞാനതൊരിക്കലും സഹിക്കുന്ന കാര്യമല്ല. അവൻ എല്ലാവരെയും ഈ തെറ്റിലേക്ക്, പാപത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. നോക്കിയ കൂട്ടുകാരെ, രാജാവ് രാജാവിൻ്റെ പ്രജകളെ എല്ലാം പാപത്തിൻ്റെ വഴികളിൽ നടത്തുകയാണ്. ദൈവമേ, പ്രിയ കൂട്ടുകാരെ, പാപമെന്ന് പറയാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും പാപമാണ്. അത് നമ്മളെ ദൈവത്തിൽ നകറ്റിക്കളയുന്നതാണ്. നമ്മളെ ദൈവത്തിൽ നകറ്റി എന്നേക്കുമായി ദൈവത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പോകാനായിട്ട് ദൈവം ഒരിക്കലും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മളെ എല്ലാവരും നേരായ മാർഗത്തിൽ നയിക്കണം, ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കേണ്ട ആഹാബ് രാജാവ് അവൻ തെറ്റിലേക്ക് പോകുക മാത്രമല്ല, അവിടെയുള്ള എല്ലാ ജനങ്ങളെയും അവൻ തെറ്റിലേക്ക് നയിക്കാനായിട്ട് തുടങ്ങി. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഈ ആഹാബിൻ്റെ അടുക്കലേക്കാണ് ഏലിയാ പ്രവാചകനെ ദൈവം അയച്ചത്. എന്തിനയച്ചെന്നറിയാമോ? ഏലിയാ പ്രവാചകൻ അവിടെ ചെന്നിട്ട് ഈ ആഹാബിനോട് ദൈവം തന്നെ അയച്ചതിൻ്റെ ഉദ്ദേശം അവിടെ ചെന്ന് പറഞ്ഞു. അവൻ ധൈര്യത്തോടെ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. ആഹാബിൻ്റെ അടുക്കലേക്ക് അവൻ കയറി ചെന്നിട്ട് അവൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ആഹാബ് രാജാവേ, നീ മുഖാന്തരം ദൈവം ദേശത്തേക്ക് ദൈവത്തിൻ്റെ ശിക്ഷാവധി അയക്കാൻ പോവുക. ദൈവം പറയുന്നു, ഇനിയും ഞാൻ പറഞ്ഞിട്ടല്ലാതെ ലോകത്തിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല, വലിയ ക്ഷാമം ദേശത്തുണ്ടാകാൻ പോവുക, അതിന് കാരണക്കാരൻ നീയാ എന്ന് പറഞ്ഞ രായി ഏലിയാവ് ധൈര്യത്തോടെ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു. ഇത് കേട്ട് രാജാവിന് വലിയ കോപമുണ്ടായി. ഏലിയാവ് ഇത് പറഞ്ഞിട്ട് അവിടുന്ന് രാജകൊട്ടാരത്തിൽ നിന്ന് അവൻ ഇറങ്ങി പുറത്തേക്ക് പോന്നു. രാജാവ് പെട്ടെന്ന് ഈ കാര്യങ്ങൾ കേട്ടപ്പോഴത്തേന് രാജാവിന് വളരെ കോപമുണ്ടായി. രാജാവ് പറഞ്ഞ് പെട്ടെന്ന് ഭടനായകരെ വിളിച്ചു.
ആരവിടെ? പട്ടാളക്കാർ പെട്ടെന്ന് വന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഏൻ്റെ അവതാണ്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് പോയിരിക്കുന്നു, അവൻ എവിടെ ഉണ്ടെങ്കിലും അവനെ പിടിച്ചോണ്ട് വരണം. കൂട്ടുകാർ പട്ടാളക്കാർ ഇത് കേട്ടപ്പോഴത്തേനെ ഏലിയാവിനെ പിടിക്കാനായിട്ട് പോയി. ഏലിയാവ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി അതിവേഗം അവൻ നടന്നു. നടന്നു പോകുന്ന സമയത്ത് അവനൊരു വിഷയം ഞാൻ വിചാരിക്കുക, അവൻ്റെ മനസ്സിലൊരു ഭയം ഉണ്ടായി കാണും. എന്താണ് ഭയം? ഇനി രാജാവ് എന്തായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്? അവൻ വളരെ ഭയപ്പെട്ട് കാണുമായിരിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ കൂട്ടുകാരെ, നമ്മളുടെ ജീവിതത്തിൽ ഭയമുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് നമ്മൾ പഠിച്ചു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളേ. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, നമ്മുടെ എല്ലാ ഭാരങ്ങളിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മളെ കരുതുവാൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല നാഥനാണ് ആര്? നമ്മൾ പഠിച്ചു യേശു കർത്താവ്. അല്ലേ? ആ യേശു കർത്താവ് നമ്മുടെ കൂടെ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ്. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരാൻ ആഗ്രഹിക്കുന്നവനാണ്. യേശു കർത്താവ് നിങ്ങളെ അവൻ്റെ പൈതലാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ആ യേശു കർത്താവ് നിങ്ങളെ കരുതുവാനായിട്ട് മനസ്സുള്ളവനാണ്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, എന്ത് സംഭവിച്ചെന്നറിയാമോ? നമ്മുടെ ഏലിയാവ് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ വേഗം പോ, നീ വേഗം പോയിട്ട് എന്ത് ചെയ്യണം? വേദവസ്ത്രത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ നീ ഇവിടെ നിന്നും പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ നീ ഒളിച്ചിരിക്കണം. ഞാൻ പറയട്ടെ വീട്ടുകാരെ, ഏലിയാവിനോട് ദൈവം പറഞ്ഞതനുസരിച്ച് ഏലിയാവ് അതിവേഗം ഈ കെരീത്ത് തോട്ടിനരികത്തേക്ക് പോയി. അവൻ അവിടെ ചെന്നിട്ട് ഈ തോട്ടിലേക്ക് ഇറങ്ങി അതിനരികിലുള്ള, ഞാൻ വിചാരിക്കുകയാണ്, അതിനരികിലുള്ള പാറക്കൂട്ടത്തിനിടയിൽ കയറി അവനവിടെ ഒളിച്ചിരുന്നു. അവനവിടെ ഒളിച്ചിരിക്കുന്ന സമയത്ത് പട്ടാളക്കാർ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ആ ഇവൻ പറഞ്ഞ ദിവസം മുതൽ ദേശത്ത് മഴയൊന്നുമില്ല, മഞ്ഞൊന്നുമില്ല, വെയിൽ വർദ്ധിക്കാൻ തുടങ്ങി, ചൂട് വർദ്ധിക്കാൻ തുടങ്ങി, ദേശത്തൊക്കെ പ്രയാസം അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോകുന്നത് വരെയും. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം അവനോട് പറഞ്ഞു, നീ കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക, തോട്ടിൽ നിന്നും നീ വെള്ളം കുടിച്ചുകൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണവും തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. വീട്ടുകാരെ, എന്താ സംഭവിച്ചെന്നറിയാമോ? നമ്മുടെ ആ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോകുന്നത് വരെയും അവന് ആ കഴിക്കുവാൻ അപ്പവും ഇറച്ചിയും ഓരോ ദിവസവും ലഭിച്ചു. എങ്ങനെ ലഭിച്ചെന്നറിയാമോ? ഓരോ ദിവസവും നോക്കുമ്പോൾ കാണാം, കാക്ക അവൻ്റെ അടുക്കിലേക്ക് പറന്നു വരുന്നു, അതിൻ്റെ കാലിൽ അപ്പമുണ്ട്. പിന്നെയും വീണ്ടും പോകും, കാക്ക പറന്നു വരും, അതിൻ്റെ കാലിൽ ഇറച്ചിയുണ്ടാവും. ഈ ഏലിയാവിന് ആ കെരീത്ത് തോട്ടിൽ വെള്ളം വറ്റിപ്പോകുന്നത് വരെയും വളരെ സമൃദ്ധമായി കഴിക്കുവാൻ അപ്പവും ഇറച്ചിയും കാക്കയുടെ കയ്യിൽ ദൈവം കൊടുത്തുവിട്ടു. നോക്കിയ വീട്ടുകാരെ, ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിൻ്റെ ജീവിതത്തിൽ അവൻ ആവശ്യമായിട്ടുള്ളത് കരുതി ആ തോട്ടിലെ വെള്ളം വറ്റിപ്പോകുന്നത് വരെയും അവനെ സൂക്ഷിച്ച ദൈവം എത്ര നല്ല ദൈവം അല്ലേ? ആ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കരുതുവാനും സഹായിക്കുവാനും മനസ്സുള്ളവനാ. ദൈവത്തിൻ്റെ മക്കൾക്ക് ആ കരുതൽ ലഭിക്കും. ഏലിയാവ് ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് ആ കരുതൽ ലഭിച്ചത്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, നിങ്ങൾക്കും ആ കരുതൽ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ആ കരുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ പൈതലായിട്ട് മാറണം. അവൻ്റെ പൈതലായിട്ട് എങ്ങനെ മാറാൻ സാധിക്കും? ഇങ്ങനെ വേദവസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിത്തീരാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മക്കൾക്ക് ആ കരുതൽ ലഭിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആ കരുതൽ ദൈവത്തിൽ നിന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ദൈവത്തോട് പറയണം, ദൈവമേ, എനിക്ക് നിൻ്റെ പൈതലായി നിൻ്റെ ആ കരുതൽ ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ അവൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതോടൊപ്പം തന്നെ പറയണം, ദൈവമേ, എനിക്ക് ആ കരുതൽ ലഭിക്കുന്നതിൻ്റെ തടസ്സമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളൊക്കെ എന്നോട് നീ ക്ഷമിക്കണമേ, എന്നെ നിൻ്റെ പൈതലാക്കണമേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കരുതൽ ദൈവത്തിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്കും എന്നോടും കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവാം. എല്ലാ കൂട്ടുകാരും ദൈവസന്നിധിയിൽ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ദൈവമായ കർത്താവേ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ സംരക്ഷണം അവിടെ ഏറ്റെടുത്തു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കേരളത്തിൽ ഉള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ വിടുവിച്ചു കൊള്ളണമേ. കർത്താവെ, അവരുടെ ജീവിതത്തിൻ്റെ ദൈവമേ ഈ ക്ഷീണാവസ്ഥകളിൽ കൂടെ ദേശം കടന്നു പോകുമ്പോൾ അവരാരും പ്രയാസം അനുഭവിച്ച് നഷ്ടപ്പെട്ടു പോകുവാൻ നീ അനുവദിക്കരുത്. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ സംരക്ഷണ വലയത്തിൽ കർത്താവെ നീ കാത്തുകൊള്ളണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പോലീസ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആതുര ശുശ്രൂഷ മേഖലകളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഓക്കെ കൂട്ടുകാരെ, ഏലിയാവിൻ്റെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളും കഥകളൊക്കെയാണ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനിയും നമ്മൾ ഏലിയാവിൻ്റെ ജീവിതത്തിൽ തുടർന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും മിടുക്കരായിട്ട് ഈ എപ്പിസോഡ് നല്ലതുപോലെ കാണണം, ആസ്വദിക്കണം. തുടർന്നുള്ളതായ ദിവസങ്ങളിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ഞങ്ങൾ എത്തും. ഓക്കെ, ബൈ ബൈ.